بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا، من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. اشهد ان لا اله الا الله وحده لا شريك له، ختمنا بخير كتاب انزل واكرمنا بخير نبي ارسل وجعلنا خير امه اخرجت للناس، نأمر بالمعروف وننهى عن المنكر ونؤمن بالله، واشهد ان سيدنا وحبيبنا ومنجينا ومرشدنا ومصطفانا وقائدنا واسوتنا ومعلمنا محمدا عبده ورسوله، ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم، وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد، فان خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله. اتقوا الله عباد الله، يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. قال الله تعالى في الكتاب العزيز الحكيم، اعوذ بالله السميع العليم من الشيطان الرجيم، بسم الله الرحمن الرحيم. الحج اشهر معلومات، فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج، وما تفعلوا من خير يعلمه الله، وتزودوا فان خير الزاد التقوى واتقون يا اولي الالباب. ليس عليكم جناح ان تبتغوا فضلا من ربكم، فاذا افضتم من عرفات فاذكروا الله عند المشعر الحرام، واذكروه كما هداكم وان كنتم من قبله لمن الضالين. ثم افيضوا من حيث افاض الناس واستغفروا الله ان الله غفور رحيم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاكبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും ഒസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ അംബിയ മുർസലിങ്ങളോടൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് എത്തിച്ചേർന്ന ഹജിമാർ, സത്യവിശ്വാസികളായ ഹജിമാർ ഇപ്പോ അറഫയിൽ സമ്മേളിക്കുകയാണ്. ഇന്ന് ദുൽഹജ്ജ് 9 ദുൽഹജ്ജ് 9 അറഫ നടക്കുന്നത്. ഹജ്ജിലെ വളരെ സുപ്രധാനമായ കർമ്മത്തിൽപ്പെട്ടതാണ് അറഫ എന്ന് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജ് അറഫ, അറഫയാണ് ഹജ്ജ് എന്ന്. ഹജ്ജ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ
ദുൽഹജ്ജ് 8 മുതൽ ദുൽഹജ്ജ് 13 വരെ നീണ്ടു നിൽക്കുന്ന ചില കർമ്മങ്ങളുടെ സംഘാതമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതിൽ മറ്റ് കർമ്മങ്ങൾക്കൊക്കെ വീഴ്ചകൾ സംഭവിച്ചാൽ അതിന് പ്രായച്ചിത്തമുണ്ട്. എന്നാൽ അറഫയിൽ നിൽക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രായച്ചിത്തമില്ല, അറഫയില്ലെങ്കിൽ പിന്നെ അയാൾക്ക് ഹജ്ജ് ഉണ്ടാവില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് മരണ ആസന്നമായി കിടക്കുന്ന ഗൾഫിലൊക്കെ ഹജ്ജിന് ചെന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് രോഗബാധിതനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്ന ആളുകളെയൊക്കെ അറഫയുടെ സമയത്ത് കുറച്ച് സമയമെങ്കിലും ആ അറഫയിൽ കൊണ്ടുപോയി ഡിസ്ചാർജ് ചെയ്ത് അറഫയിൽ കൊണ്ടുപോയി അറഫയിൽ സാന്നിധ്യം ഉറപ്പുവരുത്താറുണ്ട്. ഇതിന്റെ കാരണം വളരെ സുപ്രധാനമായ ഒരു കർമ്മമാണ് അറഫയിൽ നിൽക്കുക എന്ന് പറയുന്നത്. അതൊഴിവാക്കിയാൽ ഹജ്ജ് തന്നെ ഒഴിവായി പോകുന്ന ഒരവസ്ഥാ വിശേഷം ഉള്ളതുകൊണ്ടാണ് അത്തരത്തിൽ കുറച്ച് സമയമെങ്കിലും വളരെ സങ്കീർണമായ രോഗത്തിൽ കിടക്കുന്ന ആളുകളെ പോലും അവിടെ എത്തിക്കുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ടതാണ് അറഫ എന്ന് പറയുന്നത്. ഹജ്ജിലെ എല്ലാ സംഗതികളും നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ ഹജ്ജിനെ കാണുന്നത് ഒരു അനുഷ്ഠാന കർമ്മമായിട്ടാണ്. ഹജ്ജ് ഒരു അനുഷ്ഠാന കർമ്മം തന്നെയാണ്. ഇസ്ലാം കാര്യത്തിലെ കർമാനുഷ്ഠാനങ്ങളുടെ കൂട്ടത്തിൽ അഞ്ചാമത്തേതായിട്ട് നമ്മൾ എണ്ണുന്ന ഒന്നാണ് ഹജ്ജ് എന്ന് പറയുന്നത്. മനസ്സത്തായി സബീല, അവിടെ എത്തിച്ചേരാൻ ആപതുള്ള ആളുകൾക്ക് അവരുടെ നാഥനോട് കടപ്പാടുള്ള ഒരു കാര്യമാണ് ഹജ്ജിന് അവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത്. ഈ ഹജ്ജ് ഒരു അനുഷ്ഠാന കർമ്മമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ഹജ്ജിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഹജ്ജിലെ മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളും സിംബോളിക്കാണ് എന്നതാണ്. അഥവാ മറ്റേതോ ആളുകൾ ചെയ്ത സംഗതികളുടെ പുനരാവിഷ്കാരമാണ്. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉമ്മു ഹാജറ റളിയല്ലാഹു തആലയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടി ചെയ്ത ചില പ്രവർത്തനങ്ങളുടെ ആവിഷ്കാരമാണ്, അതിന്റെ സിംബോളിക്കായിട്ടുള്ള ആവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ ഒരു ഹാജ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹജ്ജ് യഥാർത്ഥ അർത്ഥത്തിൽ ചെയ്യാൻ കഴിയണമെങ്കിൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഹജ്ജ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനേക്കാൾ കൂടുതലായി ഒരാൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജിന്റെ പുറകിലുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. ഈ സംഭവങ്ങൾ എന്താണ് എന്നാണ് ഒരു ഹാജ് പഠിക്കേണ്ടത്. അതുകൊണ്ട് ഹജ്ജ് എങ്ങനെയാണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഹജ്ജ് നമുക്ക് വേറൊരു രൂപത്തിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് മാത്രമായിട്ട് വേറൊരു ദിശയിൽ സഞ്ചരിക്കാൻ പറ്റില്ല. തവാഫ് ആണെങ്കിൽ തവാഫ് കഅബ ശരീഫിന്റെ വലത്തു നിന്ന് ഇടത്തോട്ട് വലം വയ്ക്കുന്നതാണ് തവാഫ് എന്ന് പറയുന്നത്. എനിക്ക് വലത്തു നിന്ന് ഇടത്തോട്ട് വയ്ക്കാൻ കഴിയില്ല, കഴിഞ്ഞ പിന്നെ ജീവനോടെ തിരിച്ചാൻ പോരില്ല. അപ്പൊ അതുകൊണ്ട് ഹജ്ജ് എന്ന് പറയുന്നത് എല്ലാവരുടെ ഒഴുക്കിനൊപ്പം നമുക്ക് ഒഴുകി നീങ്ങാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഹജ്ജിന് പ്രത്യേകിച്ച് വലിയ അളവിലുള്ള ക്ലാസുകളും വിശദീകരണങ്ങളും ഒന്നും ധാരാളമായിട്ട് കിട്ടേണ്ടതില്ല. കാരണം എല്ലാവരും ചെയ്യുന്നത് പോലെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഹജ്ജ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട വ്യക്തി എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഹജ്ജ്, എന്താണ് തവാഫ്, എന്താണ് സഈ, എന്താണ് അറഫ, ഇങ്ങനെയുള്ള സംഗതികളുടെ പുറകിൽ നിലകൊള്ളുന്ന ചരിത്ര വസ്തുതകൾ, ഗതകാലത്തിൽ നടന്ന സംഭവ വികാസങ്ങളുടെ ചരിത്ര വസ്തുതകൾ ശരിക്കും ഒപ്പിയെടുത്ത് മനസ്സിൽ ആവാഹിച്ചിട്ട് വേണം ഒരാൾ ഹജ്ജിന് പോകാൻ. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് പുതിയ കാലത്തെ ആളുകൾ, പുതിയ തലമുറകൾ, അതല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ ഒരു സ്ഥലത്ത് നിന്ന് വട്ടം കറങ്ങും, വേറൊരു സ്ഥലത്ത് നിന്ന് നീളത്തി പോകും, ഇങ്ങനെയൊക്കെ പോകുമ്പോ ആ ചെല്ലുന്ന ആളുകൾക്ക് പോലും നിരർത്ഥകമായിട്ട് തോന്നും ഈ നടത്തം. ഇപ്പൊ സൈ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നടത്താണ്, ഈ നടത്ത അർത്ഥരഹിതമായിട്ട് തോന്നും. ഒരു ഒരു സമചതുരത്തിന്റെ ഒരു ക്യൂബിന്റെ ക്യൂബിനെ വലം വയ്ക്കുകയാണ്, അതാണ് തവാഫ് എന്ന് പറയുന്നത്, കഅബയെ വലം വയ്ക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ അവരെ 7 പ്രാവശ്യം ഇങ്ങനെ കിടന്ന് ഇടത്തു നിന്ന് വലത്തോട്ട് വലത്തു നിന്ന് ഇടത്തോട്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊരു തോന്നലുണ്ടാകും. അപ്പൊ അതെന്താണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ പുറകിലുള്ള വസ്തുതയാണ് നമ്മൾ വ്യക്തിതലത്തിൽ വായിച്ചും ഒക്കെ പഠിക്കേണ്ടത്, കേട്ടും ഒക്കെ പഠിക്കേണ്ടത്. നമ്മളിപ്പോ ഇന്ന് അറഫയാണ്, നമുക്കറിയാം ഹജ്ജിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അറഫ എന്ന് പറയുന്നത്. അറഫ ഒരുപാട് സന്ദേശങ്ങൾ ഒരു ഹാജിക്ക് നൽകുന്നുണ്ട്, ലോകത്തെ സത്യവിശ്വാസികൾക്ക് നൽകുന്നുണ്ട്. നമുക്കറിയാം, അല്ലെങ്കിലും ചരിത്രത്തിൽ
ഇത്രയേറെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു മുറ്റം വേറില്ല, അല്ലെങ്കിൽ ഒരു സമ്മേളനം വേറില്ല എന്നതാണ് സത്യം. ഇപ്രാവശ്യം മാത്രമാണത് 10 ലക്ഷത്തിലേക്ക് ഒതുങ്ങിയത്. സാധാരണഗതിയിൽ 30 ലക്ഷവും 35 ലക്ഷവും ആളുകളാണ് അറഫയിൽ സമ്മേളിക്കുന്നത്, ഹജ്ജിനായി വരുന്നത്. അഥവാ എല്ലാവിധ ഡിസ്ക്രിമിനേഷൻസും അഥവാ എല്ലാവിധ വിവേചനങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ആളുകൾ ഒത്തുചേരുന്ന ഒരിടമാണ് അറഫ എന്ന് പറയുന്നത്. അഥവാ ഒരു ഏകദിന ഭൂമിയാണ് അറഫ. ലോകത്ത് ഒരൊറ്റക്കൊരു ദിവസം മാത്രമാണ് അറഫയിൽ ആളുകൾ കൂടുക. മക്കയിൽ നിന്ന് ഏതാണ്ട് 22 കിലോമീറ്റർ അകലത്തിൽ ആണ് അറഫ സ്ഥിതി ചെയ്യുന്നത്. മിനയിൽ നിന്ന് 15 കിലോമീറ്ററും അകലത്തിൽ, അഥവാ 22 കിലോമീറ്റർ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 10 കിലോമീറ്റർ നീളത്തിലും 6 കിലോമീറ്റർ വീതിയിലും നിലകൊള്ളുന്ന 3 വശവും മലകളാൽ ചുറ്റപ്പെട്ട ഒരു മൈതാനമാണ് അറഫ എന്ന് പറയുന്നത്. നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക, കഅബ ശരീഫിൽ നിന്ന് 22 കിലോമീറ്റർ അകലെ മാറി ഒരു 10 കിലോമീറ്റർ നീളവും 5 കിലോമീറ്റർ വീതിയുമുള്ള ഒരു പ്രദേശത്ത്, ഒരു പരന്നുകിടക്കുന്ന പ്രദേശത്താണ് ഇന്ന് ഹാജിമാർ നിൽക്കുന്നത്. വെറും പ്രദേശം, ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്രദേശം. അവിടെ മസ്ജിദുൻ നമിറ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ മെഹ്റാബ് ഇരിക്കുന്ന ഭാഗം പിന്നെ ഈ അറഫയിൽ പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ആ മെഹ്റാബ് ഇരിക്കുന്ന ഭാഗത്ത് ഒരാൾ ചെന്ന് നിന്നാൽ അറഫയിൽ നിന്നു എന്ന് പറയാൻ കഴിയില്ല. ബാക്കി പള്ളിയുടെ ഭാഗങ്ങൾ അറഫയുടെ ഭാഗമാണ്. അവിടെ നിലനിന്നിരുന്നത് ജബലുർ റഹ്മ എന്ന് പറയുന്ന ഒരു കാരുണ്യത്തിന്റെ കുന്നിന്റെ മുകളിൽ നിന്നാണ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഹജ്ജത്തുൽ വിദായിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. അറഫ പ്രസംഗം എന്നൊക്കെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അവിടെ പ്രവാചകൻ നടത്തിയ പ്രസംഗമാണ്. അപ്പോൾ അവിടെ സത്യവിശ്വാസികൾ നിൽക്കുക എന്ന് പറയുന്നത് പലതിനെയും അത് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമത് എല്ലാവരും ഒരുപോലെയാണ്. ലോകത്തെല്ലാവരും ഒരുപോലെ നിൽക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ആളുകൾ സംഗമിക്കുന്നതും എല്ലാവരും ഒരുപോലെ നിൽക്കുന്നതുമായ ഒരു സ്ഥല അറഫ മാത്രമേ ഉള്ളൂ ലോകത്ത്. യാതൊരു വിവേചനങ്ങൾക്കും യാതൊരു ഇടവുമില്ല അവിടെ, ഒരിടവും അവിടെ ഇല്ല. കാരണം ആർക്കും പോകറ്റില്ല, ആരെയും തിരിച്ചറിയാൻ പറ്റില്ല. എല്ലാവരും രണ്ട് മുണ്ടിന്റെ ഒരു ബലത്തിലാണ് അവിടെ നിൽക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ചില രാജ്യത്തിന്റെ ഭരണാധികാരികൾ വന്ന് ഇരിക്കുന്ന ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണാറുണ്ട്. അവിടെ രാജ്യത്തിന്റെ ഭരണാധികാരിയാണോ അതോ വേറെ ആരെങ്കിലും ആണോ, മുതലാളിയും തൊഴിലാളിയും വെള്ളക്കാരനും വള്ളക്കാരനും അതുപോലെ തന്നെ പണമുള്ളവനും ഇല്ലാത്തവനും സ്ത്രീയും പുരുഷനും കറുത്തവനും വെളുത്തവനും എല്ലാം ഒരുപോലുള്ള സമ്പൂർണമായ ഒരു സമത്വം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരിടമാണ് അറഫ. ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരു സമത്വമുള്ള ഒരു ഭൂമിക ലോകത്ത് വേറില്ല. അത് ലോക മുസ്ലിങ്ങളുടെ ഒരു പ്രോട്ടക്ഷനാണ്, അഥവാ ഒരു പരിച്ഛേദമാണ് ലോക മുസ്ലിങ്ങളുടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്ട് അദ്ദേഹത്തിന്റെ ഹിജ്റയുടെ 10-ാം വർഷം അഥവാ തന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാന വർഷത്തിന് 3 മാസം മുമ്പാണ് അള്ളാഹുവിന്റെ റസൂൽ ആദ്യമായി ഹജ്ജ് ചെയ്യുന്നത്, അറഫയെ അഭിസംബോധന ചെയ്യുന്നത്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മനോഹരമായ ഒരു പ്രഭാഷണം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ ധാരാളമായി കേട്ടിട്ടുള്ളതാണ്. അതുവരെ ഏതാണ്ട് ആ സമ്മേളനത്തിൽ ഇന്നത്തെ ഹാജിമാരെ പോലെ അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, അലിബിൻ അബി താലിബ് അടക്കമുള്ള, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഖുലഫാഉർ റാശിദുകൾ അടക്കമുള്ള ഏതാണ്ട് 120,000 ആളുകൾ അന്ന് പ്രവാചകന്റെ മുമ്പിലുണ്ട്. 90,000 ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനെ മദീനയിൽ നിന്ന് അനുഗമിക്കുകയും 30,000 ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ മക്കയിൽ നിന്ന് പ്രവാചകന്റെ കൂടെ കൂടുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 1.5 ലക്ഷം എന്ന് നമ്മൾ പറയാറുണ്ട്. ഏതാണ്ട് 120,000 ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുൻപിലുണ്ടായിരുന്നു. അവിടെയാണ് പ്രവാചകൻ പ്രസംഗം നടത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ അവസാനത്തെ ഒഫീഷ്യലായിട്ടുള്ള പ്രസംഗമാണ്. ആ പ്രസംഗത്തിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ആ പ്രസംഗം നടക്കുന്ന സന്ദർഭത്തിൽ ഇസ്ലാം സമ്പൂർണമാണ്. ഇസ്ലാം സമ്പൂർണമാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരു സാമൂഹ്യ ക്രമത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് പോലെ ആചാര അനുഷ്ഠാനങ്ങളുടെ കേവലം ഒരു മതമല്ല അന്ന് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം അന്നും എന്നും അങ്ങനെയല്ല. നമ്മൾ അങ്ങനെ ആക്കി തീർത്തതിന് അള്ളാഹിനെയും റസൂലിനെയും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ.
നമ്മൾ അങ്ങനെ ആക്കി തീർത്തു എന്നേ ഉള്ളൂ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒരു മതമല്ല. പറയാനുള്ള പ്രയോഗത്തിന് നമ്മൾ മതം എന്നൊക്കെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മതം എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് മതത്തിന്റേതല്ല. ഇപ്പൊ നമ്മൾ ഭാര്യ എന്ന് പറയാൻ പാടില്ലല്ലോ. നമ്മുടെ കൂടെ നടക്കുന്ന പെണ്ണിനെ, നമ്മൾ കല്യാണം കഴിച്ച ബലിഷ്ഠമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കല്യാണം കഴിച്ച പെണ്ണിനെ കുറിച്ച് ഭാര്യ എന്ന് പറയാൻ പാടില്ല. ശരിക്കും ഭാര്യ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥത്തിൽ ഞാൻ ഭരിക്കുന്ന ഒരു പെണ്ണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്ലാമിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ല. പക്ഷേ ഇതിനെ നിഷേധിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ഞാൻ പോലും തൊട്ടടുത്ത നിമിഷത്തിൽ ഭാര്യ എന്ന് തന്നെയാണ് പറയുക എന്ന് പറഞ്ഞ് എന്നാണ് ഇതിന്റെ അർത്ഥം ഒരു ഭാര്യയാണെന്നല്ല. പക്ഷേ മനസ്സിലാകുന്നുണ്ട് എന്താണ് പറയുമ്പോ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് മതം എന്ന് പറയുന്നത്. ഒട്ടേറെ പരിമിതികളുണ്ട് മതം എന്ന് പറയുമ്പോ. മതവുമാണ്, മതത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് മതവുമാണ് ഇസ്ലാം. പക്ഷേ ഇസ്ലാം മതത്തോടൊപ്പം തന്നെ അതൊരു സോഷ്യൽ ഓർഡർ കൂടിയാണ്, ഒരു സാമൂഹ്യ ക്രമവും കൂടിയാണ്. അങ്ങനെ പൂർണ്ണ അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു എന്തിനാണോ നിയോഗിച്ചത്, അത് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ സാക്ഷാത്കരിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ ആ ജനതയെ അഭിസംബോധന ചെയ്യുകയാണ്. ഇസ്ലാമിന്റെ എല്ലാ മൂല്യങ്ങളും നിലനിൽക്കുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു അത്. എല്ലാ മൂല്യങ്ങളും നിലനിൽക്കുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു അന്ന് പ്രവാചകനെ അഭിസംബോധന ചെയ്യുമ്പോൾ. എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ നീതിയും നിർഭയത്വവും സത്യസന്ധതയും സുഭിക്ഷതയും നിലനിൽക്കുന്ന ഒരു സൊസൈറ്റി, ആ ഒരു സൊസൈറ്റിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ അതാണ് ഉണ്ടാകേണ്ടത്, നീതി നിലനിൽക്കുന്ന സത്യസന്ധരായ വിശ്വസ്തരായ നിർഭയത്വമുള്ള സുഭിക്ഷതയുള്ള ദാരിദ്ര്യമില്ലാത്ത ഒരു സോഷ്യൽ ഓർഡറും സാമൂഹ്യക്രമം. എത്ര മനോഹരമാണ്, നമ്മൾ സാമൂഹ്യക്രമത്തിന്റെ കാര്യം പറയുമ്പോൾ കമ്മ്യൂണിസത്തിലേക്കും മറ്റു പലതിലേക്കുമാണ് നമ്മൾ പോകുന്നത്. അല്ലാതെ ഇസ്ലാം മുന്നിൽ വെച്ചുകൊണ്ടൊരു സാമൂഹ്യക്രമത്തെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം പാരമ്പര്യമായി നമ്മളിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ട ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് അതിന് കാരണം. ഇത് ഞാൻ എവിടെ നിന്നെങ്കിലും എടുത്ത് പറയുന്നതല്ല, ഖുർആൻ ഒരു ആവർത്തിച്ച് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. പ്രവാചകന്മാരെ നിയോഗിച്ചത് തന്നെ ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ, പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാന വ തആല ലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് പ്രവാചകന്മാരെ ഞാൻ നിയോഗിച്ചിട്ടുണ്ട്, കിതാബുമായി നിയോഗിച്ചിട്ടുണ്ട്, പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അതിൽ 57-ാം അധ്യായം സൂറത്തുൽ ഹദീദിൽ അള്ളാഹു സുബ്ഹാന വ തആല പറയുന്നതെന്താണെന്നറിയാമോ, ഞാൻ പ്രവാചകന്മാരെ വേദവുമായി നൽകിയത് നീതി, ജനങ്ങൾ നീതിയിൽ നിലകൊള്ളാനാണെന്നാണ്. പ്രവാചകന്മാരെ നിയോഗിച്ചതിനെ കുറിച്ചാണ് പറയുന്നത് നീതിയിൽ നിലകൊള്ളാൻ. ഇസ്ലാമിലെ ഏതെങ്കിലും ഒരാചാരം നീതിയുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. ഞാൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ്, പ്രവാചകന്മാരെ നിയോഗിച്ചത് നീതി നിലനിർത്താനാണ്, ജനങ്ങൾക്ക് നീതി നൽകാനാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്ന് പറയുമ്പോൾ ഇസ്ലാമിലെ ഒരനുഷ്ഠാന ആചാര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വാക്കല്ല നീതി. നീതി സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട വാക്കാണ്, നീതി സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട വാക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇസ്ലാം ഒരു സാമൂഹിക വ്യവസ്ഥയാണെന്ന് പറയുന്നത്. ദാരിദ്ര്യം ഉച്ചാടനം ചെയ്ത് ആളുകൾക്ക് നീതി ഉറപ്പാക്കുന്ന, നിർഭയത്വം ഉച്ചാടനം ചെയ്ത് ആളുകൾക്ക് നീതി ഉറപ്പാക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ്. ആ സാമൂഹ്യ വ്യവസ്ഥ, അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ പല ഘട്ടത്തിൽ പറഞ്ഞുപോയിട്ടുള്ളതാണ്. ആ ഒരു സാമൂഹ്യ ക്രമത്തെ സമ്പൂർണ്ണമാക്കിയതിനു ശേഷമാണ് അള്ളാഹുവിന്റെ റസൂൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അവിടെ പോലും അള്ളാഹുവിന്റെ റസൂൽ ലോകോത്തരമായ മനുഷ്യാവകാശം, ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ ആരാധനയെ കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ, നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഹജ്ജിനെ കുറിച്ച് പറയുന്നുണ്ട്, പലിശയെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ സ്വത്തും, അതുപോലെ തന്നെ സ്വത്തും പിന്നെ രക്തവും ഒക്കെ പവിത്രമാണ് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടകളെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് വളരെ പരിമിതമായ സമയത്ത് വളരെ കോറായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ട ഒരു സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ വളരെ മൗലിക പ്രധാനങ്ങളായ പല വിഷയങ്ങളെ കുറിച്ചും അവിടെ സംസാരിക്കുന്നുണ്ട്. അതിലൊരു വിഷയമാണ് നമ്മുടെ ഇണകളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച്, അവരോടുള്ള ബാധ്യതയെക്കുറിച്ച്. പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നും, ആ കാലഘട്ടത്തിൽ ഇപ്പൊ അതൊന്നും പറയേണ്ട കാര്യമില്ല, പറയേണ്ട എത്രയോ കാര്യങ്ങൾ വേറെ ഉണ്ട്, എത്രയോ കാര്യങ്ങൾ വേറെ ഉണ്ട്, സാമ്പത്തികവും സാമൂഹികവും കുടുംബപരവും ആരാധനാപരവും അനുഷ്ഠാനപരവുമായ എല്ലാ വശങ്ങളും അള്ളാഹുവിന്റെ റസൂൽ ആ ഒരു പ്രഭാഷണത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഒതുക്കുന്നുണ്ട്.
അതിൽ ഒരു സംഗതിയാണ് ഞാൻ പറഞ്ഞത്, ഇണകളോട്. ആ സമയം ഞാനിത് പറയാനുള്ള പ്രധാന കാരണം, ഇണകളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് വളരെ മൗലിക പ്രധാനമായ സംസ്കാരങ്ങൾ നടത്തുന്ന സമയത്ത് ആരെങ്കിലും ഭാര്യയോട് വാങ്ങിയായി പെരുമാറണതിനെ കുറിച്ച് പറയാറുണ്ട്? ഇല്ല, അവിടെ വേറെ പല കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുക. പക്ഷെ ഇവിടെ റസൂല് തന്റെ അനുയായികൾ 150,000 വരുന്ന അനുയായികൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, പക്ഷെ വിട്ടുപോകുന്നില്ല. ഏത് കാര്യം? ഭാര്യയോട് മാന്യമായി പെരുമാറണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. ആ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇണകളോട് പെരുമാറുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. കാരണം അവരെ ബലിഷ്ടമായ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ, ഒരു കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ താൻ കൂടെ കൂട്ടിയിട്ടുള്ളതാണ്, താൻ ചേർത്ത് പിടിച്ചിട്ടുള്ളതാണ്. മാന്യമായ മഹർ കൊടുത്തുകൊണ്ട് മീസാക്കൻ വലീല ബലിഷ്ടമായ കരാറിലൂടെ താൻ കൂടെ കൂട്ടിയിട്ടുള്ളതാണ്. ആ പെണ്ണിനെ കുറിച്ച് ഓർമ്മ വേണം. നമുക്കിത് പറയേണ്ടി വരുന്നത്, പലർക്കും അത്തരത്തിലുള്ളൊരു ഓർമ്മ പെണ്ണുങ്ങളോടില്ല എന്ന് വരുമ്പോഴാണ് നമുക്ക് ഇത് ഇത്രയും കനപ്പെടുത്തി നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. അപ്പോ ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ഇതൊക്കെ അഭിസംബോധന ചെയ്ത് അവരോട് പറയുന്നു. സമ്പൂർണമായ ഒരു സാമൂഹ്യ ക്രമം സ്ഥാപിച്ചു കൊടുത്തതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ ഇത് പറയുന്നു, ഞാൻ വന്നത് എന്തിനാണോ അത് ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിച്ചാൽ എങ്ങനെ ഇരിക്കോ നോക്കിത് ഇങ്ങനെ ഇരിക്കും എന്ന ഒരു സന്ദേശവും കൂടി അതിനകത്തുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഇത് കാര്യം പറയുന്നുണ്ട്, എന്റെ ഈ സന്ദേശങ്ങൾ എത്താത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. പക്ഷെ ഇതിനെക്കുറിച്ച് നമുക്ക് വേണ്ടത്ര ബോധമില്ല, വേണ്ടത്ര ബോധം മുസ്ലിം സമുദായത്തിനില്ല. ഇത് എത്തിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്ന ഒരു തോന്നൽ മുസ്ലിം സമുദായത്തിനില്ല. ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, നമുക്കുണ്ടോ? ഞാൻ ഉൾക്കൊള്ളുന്ന ഈ ദീൻ മറ്റൊരാൾക്ക് എത്തിക്കേണ്ടതുണ്ട് എന്ന തോന്നൽ നമുക്കുണ്ടോ? ഇല്ല, നമുക്കില്ല. നമുക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മെ അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. നേരെ ചൊവ്വേ കുർആനൊന്ന് തുറന്നു നോക്കി തന്റെ ഭാഷയിലൊന്ന് വായിക്കണമെന്ന് പോലും നമ്മളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. അതുപോലും ബോധ്യം മതി എന്നാണ് നമ്മളോട് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ ഈ സന്ദേശം എത്തിക്കണം എന്ന് പറയുന്നതൊക്കെ എന്തടിസ്ഥാനത്തിലാണ്? നമ്മൾ പറയുമ്പോൾ നിസ്സാരമാണ്. ശാന്തമായിരുന്നു ആലോചിച്ചാൽ നമ്മുടെ മുമ്പിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിന്റെ മുമ്പിൽ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുണ്ട്. നമ്മളിത് എത്തിച്ചു കൊടുത്തില്ല എങ്കിൽ, നമ്മളോട് അമുസ്ലിം നിന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം മുട്ടിപ്പോകും. അതുകൊണ്ട് നമ്മളാരും വിചാരിക്കേണ്ടതില്ല, എന്റെ ഈ ഉത്തുവ കേൾക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാരാരും വിചാരിക്കേണ്ടതില്ല, നമ്മുടെ മുമ്പിലൂടെ നടക്കുന്ന രാമനും കൃഷ്ണനും അങ്ങനെ നാട്ടിലെ മുഴുവൻ ആളുകളും നരകത്തിലായിരിക്കും എന്ന് വിചാരിക്കേണ്ടതില്ല. കാരണം അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹ തന്നെ പറയുന്നത് ഞാൻ ആദിലാണെന്നാണ്, ഞാൻ നീതിമാനാണ് എന്നാണ്, നീതിമാനാണെന്നാണ്. ആ നീതിമാനായ റബ്ബിന് അവരെല്ലാവരും കൂട്ടത്തോടെ ഹോൾസെയിലായിട്ട് വിളിച്ച് നരകത്തിലൊന്നും ഇടാൻ പറ്റില്ല. അള്ളാഹ തന്നെ പല കാര്യങ്ങളും അവന്റെ വേദത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അവന്റെ ശിക്ഷയും നമ്മുടെ ജീവിതവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. നമ്മൾ അവനൊരു കാര്യം എത്തിച്ചു കൊടുത്തിട്ടില്ല. അവൻ ജോർജിന്റെ മകനായി ജനിച്ചതും അതുപോലെ തന്നെ രമയുടെ മകളായി ജനിച്ചതും അവൻ തീരുമാനിച്ചതല്ലോ. നമ്മളിവിടെ ഫാത്തിമയുടെ മകനും മകളുമായി ജനിച്ചത് നമ്മൾ തീരുമാനിച്ചിട്ടാണോ? അള്ളാഹ തീരുമാനിച്ചിട്ടാണല്ലോ. അതുപോലെ തന്നെ അള്ളാഹ തീരുമാനിച്ചിട്ടാണല്ലോ ജോർജ് പിന്നെ ജോർജിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചത്, രമയുടെ ഗർഭപാത്രത്തിൽ മറ്റൊരു രാമൻ ജനിച്ചതും അള്ളാഹ തീരുമാനിച്ചതാണല്ലോ. അപ്പോ നമ്മൾ അള്ളാഹ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് സ്വർഗത്തിലും അവര് അള്ളാഹ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് നരകത്തിലും പോകും. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനേക്കാൾ അനീതി കാണിക്കുന്നവൻ ലോകത്ത് ആരാണുള്ളത്? അപ്പൊ അവിടെ ഒരു നീതി ഉണ്ടാകണം. ആ നീതി സാക്ഷാത്കരിക്കപ്പെടുന്നത് നമുക്കൊരു പരീക്ഷണവും കൂടിയായിട്ടാണ്. നിന്നെ ഞാൻ ഇവിടെ ജനിപ്പിച്ചതുപോലെ അവിടെ ഞാൻ അവനെ ജനിപ്പിച്ചു. അതുകൊണ്ട് ഇനി ഒരു ഗൌരവമായ ദൗത്യം നിനക്കുണ്ട്. ഈ സന്ദേശം നിന്നെ അവർക്ക് എത്തിക്കേണ്ടത് നിന്റെ ബാധ്യതയാണ്. ഞാൻ ഇനി ഒരു പ്രവാചകനായക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഇനി ഒരു വേദവും അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നിനക്ക് മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദേശം എത്തിക്കുകയും അതിന്റെ പിന്തലമുറയായി നിനക്ക് ജനിക്കാനും സാധിച്ചു. അതെന്റെ നിശ്ചയപ്രകാരമാണ്. എന്റെ മറ്റൊരു നിശ്ചയപ്രകാരമാണ് ജോർജും രാമനും കേശവനും ഭാസ്കരനും ഒക്കെ അവിടെ ജനിച്ചത്. അത് ഞാൻ നിശ്ചയിച്ചതാണ് അവരങ്ങനെ ജനിച്ചത്. നിന്റെ സ്ഥാനത്ത് ഭാസ്കരനെ ജനിപ്പിക്കാൻ എനിക്ക് സാധിക്കും, പക്ഷെ ഞാനത് ചെയ്തില്ല. ചെയ്യാത്തതിന്റെ ലോജിക് എന്താണെന്ന് ചോദിച്ചാൽ ആ ലോജിക് ഇതാണ്, നമ്മൾ അവരിൽ എത്തിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ജീവിതത്തിലൂടെ
നേരും നെറിവുമുള്ള പെരുമാറ്റത്തിലൂടെ. അത് കനപ്പിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്, നേരും നെറിവുമുള്ള ജീവിതത്തിലൂടെ ഈ സന്ദേശം അവരിൽ എത്തിക്കണം. എത്തിക്കാതിരുന്നിട്ട് അവൻ റോട്ടിലൂടെ നടക്കുമ്പോൾ ഇവൻ നരകത്തിലാണ്, അവൻ മുശ്രിക്കാണ്, അവൻ കാഫിറാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിലൊരു അർത്ഥമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ് എത്താത്തവർക്ക് എത്തിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടില്ലേ, അവരുടെ കുതിര എങ്ങോട്ട് തിരിഞ്ഞാണോ നിന്നത്? ആ സംഭാഷണത്തിന് ശേഷം, പ്രവാചകന്റെ ആ പ്രഭാഷണത്തിന് ശേഷം, ആ പ്രവാചകന്റെ മനുഷ്യാവകാശങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്ന ആ ഒഫീഷ്യൽ സ്പീച്ചിന് ശേഷം ആ സഹാബികൾ ആ കുതിരപ്പുറത്ത് കയറിയിട്ട് പോയത്, ഹജ്ജും കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോയി ന്യായമായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടല്ല അവർ അവിടെ നിന്ന് കുതിരപ്പുറത്ത് യാത്ര തിരിച്ചത്. ആ കുതിര എങ്ങോട്ടാണോ തിരിഞ്ഞു നിൽക്കുന്നത് അങ്ങോട്ട് പോയിട്ട് സന്ദേശം പ്രചരിപ്പിക്കുകയായിരുന്നു. ആ സന്ദേശ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് സഹോദരി സഹോദരന്മാരെ നമ്മൾ മുസ്ലിമായത്. അല്ല, നമ്മുടെ ബുദ്ധിയുടെ വൈഭവം കൊണ്ടൊന്നുമല്ല, നമ്മുടെ ബുദ്ധിയുടെ വൈഭവം കൊണ്ടൊന്നുമല്ല, നമ്മളൊക്കെ തേടിപ്പിടിച്ചതുമല്ല ഇസ്ലാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മൾ തേടിപ്പിടിച്ചതല്ല ഇസ്ലാം, നമ്മളെ തേടി വന്നതാണ് ഇസ്ലാം. ആ ഇസ്ലാമിനോട് നന്ദി കാണിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അറഫയിൽ ഹാജിമാർ നിൽക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും തേടിപ്പിടിച്ചതാണോ ഇസ്ലാമിനെ? അല്ല. ചിലപ്പോ ഒന്നോ ഒറ്റ കേസ് ചിലപ്പോ ഈ കൂട്ടത്തിൽ ചിലപ്പോ ഇരുന്നിരിക്കാം ഇസ്ലാമിനെ തേടിപ്പിടിച്ച ആളുകൾ. അതും തേടിപ്പിടിച്ചതാണെന്ന് പറയാൻ പറ്റില്ല, ഏതെങ്കിലും തൊലി വെളുത്ത പെണ്ണിനെ കണ്ടിട്ടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലായിരിക്കാം കടന്നു വന്നത്. പക്ഷെ തേടിപ്പിടിച്ച് നമ്മെ തേടി വന്നതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു മുസ്ലിം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചു, അതുകൊണ്ട് മുസ്ലിമായി. അത് നമ്മെ തേടി വന്നു എന്ന് മനസ്സിലാക്കാനേ കഴിയുള്ളൂ. അവിടെ നിന്ന് ആളുകൾ വന്ന് ഇവിടെ പ്രചരിപ്പിച്ചു, ആ പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായി ചിലർ മുസ്ലിമായി, ആ മുസ്ലിമായ ആളുകളുടെ പേരക്കിടാങ്ങളായി വളരാൻ അല്ലെങ്കിൽ ജനിക്കാൻ നമുക്ക് സാധിച്ചു, അത്രയേ ഉള്ളൂ. ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം അതാണ്. അപ്പൊ നമ്മെ തേടി വന്നതാണ്, അത് നമ്മൾ തേടി പിടിച്ചതല്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നേരും നെറിവുമുള്ള ജീവിതത്തിലൂടെ ഈ സന്ദേശത്തെ ജനങ്ങളിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. സർവോപരി സന്ദേശത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാക്കരുത്. നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ വർത്തമാനത്തിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ സാമ്പത്തിക ഇടപാടിലൂടെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൂടെ, നമ്മുടെ ഇടപാടുകളിലൂടെയും ഇടപഴകലുകളിലൂടെയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാകരുത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ട് നമ്മൾ ഏത് അറഫയിൽ നിന്നാലും ഏത് അജ്ജിന് പോയാലും എന്ത് പുണ്യമാണ് എന്റെ സഹോദരന്മാരെ നമുക്കുണ്ടാവുക. അതുകൊണ്ട് അറഫയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അറഫ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഉച്ചനീചത്വങ്ങളെയും വൈപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് അറഫ ഹജ്ജ് എന്ന് പറയുന്നത്. എല്ലാ ഉച്ചനീചത്വങ്ങളെയും ഞാൻ ഓതി വെച്ച ആയത്തിലുണ്ടല്ലോ, അഫീദു സുമ്മ അഫീദു മിൻ ഹൈസു അഫാളന്നാസ്, സുമ്മ അഫീദു മിൻ ഹൈസു അഫാളന്നാസ്. ഈ വാചകം എന്തിന്റെ ഭാഗമാണെന്ന് അറിയാമോ? ഹജ്ജിന്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുറൈശികൾ അവർ അറഫയിൽ പോവില്ല. അവർ ഹജ്ജ് ചെയ്തിരുന്നു, അവർ ഹജ്ജ് ചെയ്തിരുന്നു. അവരൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര മോശക്കാരൊന്നുമല്ല, അവർ ഹജ്ജ് ചെയ്തിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ കഴിഞ്ഞ മൂന്നാലാഴ്ചകൾക്ക് മുമ്പ് വിശദീകരിച്ച ഭാഗത്ത് അഞ്ചാം അധ്യായം രണ്ടാം സൂക്തത്തിൽ ഞാൻ വളരെ വിശദമായി വിശദീകരിച്ചിരുന്നു, ലാ തുഹില്ലു ശഅഇറല്ലാഹ് വല സഹറൽ ഹറാമ വല ഹദിയ വല കലായിദ വല അമീനൽ ബൈത്തൽ ഹറാം യബ്തഗൂന ഫളൻ മിർ റബ്ബിഹിം വറിദ്വാന. അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ച് ബൈത്തൽ ഹറാമിലേക്ക് യാത്ര ചെയ്ത തീർത്ഥാടകരെ നിങ്ങൾ തടയരുത്, അപമാനിക്കരുത്, അനാദരിക്കരുത് എന്ന് പറഞ്ഞാൽ അവരങ്ങനെ പോയിരുന്നു എന്നാണല്ലോ അതിനർത്ഥം. അപ്പോ പക്ഷെ അവർ ഹജ്ജ് ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം, അറഫയിൽ അവർ പോവില്ല. അവർ അറഫയിൽ നിന്ന് മക്കയുടെ ഭാഗത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ 6 കിലോമീറ്റർ ഇപ്പുറത്തോളം മുസ്തലിഫയിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. അവർ മുസ്തലിഫയിൽ നിന്ന് അവർ തിരിച്ചു പോകും. അള്ളാഹു പറഞ്ഞു അതവരുടെ ഡിഗ്രിറ്റിയുടെ ഭാഗമായിരുന്നു, ഞങ്ങൾ അങ്ങനെ പോകുന്നില്ല, അവിടെ പോകുന്നില്ല, അവിടെ പോകേണ്ട, ഞങ്ങളെ പോലെ ക്രൈസ്തികളായിട്ടുള്ള ഡിഗ്നിറ്റി കൂടുതലുള്ള അന്തസ് കൂടുതലുള്ള ഞങ്ങളല്ല, ഞങ്ങളവിടെ പോവില്ല എന്ന ആദ്യ വരേണ്യ സ്വഭാവം അവർ വെച്ചു പുലർത്തി. അപ്പോൾ അള്ളാഹു അവരുടെ കരണത്തടിച്ചുകൊണ്ടാണ് പറഞ്ഞത്, സുമ്മാ ഫീദൂമിൻ ഹൈസു അഫാളന്നാസ്, ജനങ്ങൾ എവിടെ നിന്നാണോ തിരിഞ്ഞു നടക്കുന്നത് അവിടെ നിന്ന് നിങ്ങളും പോകണം. ഇവിടെ എല്ലാവരും തുല്യരാണ്, കുറെ പേർക്ക് മുത്തലിഫയിൽ നിന്ന് മടങ്ങാം, കുറെ പേർക്ക് അറഫയിൽ നിന്ന് മടങ്ങാം, അങ്ങനെ എന്നൊന്നുമില്ല, എല്ലാവരും അറഫയിൽ നിന്ന് തന്നെ മടങ്ങണം. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ 199-199 ആയത്താണിത്, സുമ്മാ ഫീദൂമിൻ ഹൈസു അഫാളന്നാസ്, നിങ്ങൾ ജനങ്ങൾ എവിടെ നിന്നാണോ മടങ്ങുന്നത് അവിടെ നിന്ന് നിങ്ങളും മടങ്ങണം എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറു റഹീം. അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്തതിന് നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക, അല്ല പുറത്തു വരും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ ആദ്യ സ്വഭാവമൊക്കെ ആയിട്ട് നടന്നാൽ നിങ്ങൾ എവിടെയും എത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, അറഫ എന്ന് പറയുമ്പോൾ ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്.
ലോകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വിവേചനമില്ലാത്ത ഒരു ഭൂമി വേറില്ല, ലോകത്ത് ഇത്രയും കണ്ണുനീര് വീഴുന്ന ലോകവും ഭൂമിയും വേറില്ല. ലോകത്ത് ഇത്രയേറെ കണ്ണുനീര് വീഴുന്ന ഒരിടവും ഭൂമിയിൽ അറഫയെ പോലെ വേറില്ല. ലോകത്ത് ആളുകൾ സംഗമിക്കുന്ന സ്ഥലം വേറെ ഉണ്ട്, പക്ഷെ അവിടെ ഒന്നും കണ്ണീര് വീഴില്ല. അവർ ഹാപ്പി ആയിരിക്കും, അവർ വളരെ സന്തോഷമായിരിക്കും. പക്ഷെ ഇപ്പോ നമ്മൾ അറഫയിൽ ചെന്ന് നോക്കിയാൽ അറഫയിലെ മണൽത്തരികൾ ആളുകളുടെ സത്യവിശ്വാസികളുടെ കണ്ണീര് കൊണ്ട് കുതിരും. അവിടെയും നമുക്ക് പറയാനുള്ള ഒരു സംഗതി, അവിടെ കണ്ണീര് വീഴാത്ത അവിടെ കണ്ണീര് വീഴാത്തവന്റെ കണ്ണുനീര് പിന്നെ എവിടെ വീണിട്ടും കാര്യമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് പ്രപഞ്ചത്തിന്റെ നാഥനുമായി തങ്ങൾ ചെയ്തു പോയ മുഴുവൻ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് സത്യശുദ്ധനായ മനുഷ്യനായി തിരിച്ചു വരാൻ സാധിക്കണമെങ്കിൽ അവിടെ കണ്ണീര് വീഴണം. അവിടെ കണ്ണീര് വീണില്ലെങ്കിൽ പിന്നെ ആ കണ്ണീര് എവിടെ വീണിട്ടും കാര്യമില്ല, എവിടെ വീണിട്ടും കാര്യമില്ല. അവിടെ കരയാത്തവന്റെ മനസ്സ് വളരെ കരുതലോടെ നോക്കണം. അവിടെ പോയിട്ട് അവിടെ ഇരുന്ന് കരയാത്തവന്റെ മനസ്സിനെ കുറിച്ച് കരുതലോടെ വേണം നോക്കിക്കാണാൻ. കാരണം അവിടെ എല്ലാം തുറന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട താൻ ഇതുവരെ ചെയ്ത മുഴുവൻ പാപങ്ങളും ഏറ്റുപറഞ്ഞ് കണ്ണുനീര് വീഴ്ത്തി ആ കണ്ണീരിൽ കഴുകി വൃത്തിയായിട്ട് വേണം അവിടെ നിന്ന് തിരിച്ചു വരാൻ. അവിടെയും പാറ പോലെയാണ് തന്റെ മനസ്സെങ്കിൽ പിന്നെ അവൻ എവിടെ ഉലയാനാണ്, പിന്നെ അവൻ എവിടെ നേരെയാവാനാണ്, പിന്നെ അവൻ എവിടെ സത്യശുദ്ധനാവാനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരിടവും കൂടിയാണ് അറഫ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഒത്തിരി ഒത്തിരി സന്ദേശങ്ങൾ സത്യവിശ്വാസികൾക്ക് പകർന്നു നൽകുന്ന ഒരു സ്ഥലമാണ് അറഫ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ചു വരുവാൻ എല്ലാ അർത്ഥത്തിലും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ പടക്കം വരാൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഈ ഇതൊരു പള്ളിയാണ്, പള്ളിയിൽ വന്ന് ഇതൊരു കുത്തുബയാണ്. കേവലം ഈ മീറ്റിംഗ് വിളിച്ചത് ഞാനല്ല, ഈ മീറ്റിംഗ് ഇവിടെ വിളിച്ചത് പടച്ചമ്പുരാനാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ സമയത്ത് വരുന്നത്. ഞാനാണ് മീറ്റിംഗ് വിളിച്ചതെങ്കിൽ വൈകുന്നേരം വരാ, ജോലി കഴിഞ്ഞിട്ട് വരാന്നൊക്കെയല്ലേ നിങ്ങൾ പറയുള്ളൂ. ഇതിപ്പോ എല്ലാ പടച്ചവും വിളിച്ചത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ സമയത്ത് വരുന്നത്. അല്ലെങ്കിൽ വൈകുന്നേരം വരാ, 5 മണിക്ക് ശേഷം പറ്റുള്ളൂ, പിന്നെ 7 മണിക്ക് ശേഷം പറ്റുള്ളൂ എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമല്ലോ ഓരോ ദിവസത്തിന്റെ കാര്യം പറയാൻ. പക്ഷെ അതൊന്നും പറയാതെ അച്ചടക്കത്തോടുകൂടി ഞാനിവിടെ വന്നതും നിങ്ങൾ ഇവിടെ വന്നതും നമ്മളല്ല ഇത് വിളിച്ചത്, പടച്ചമ്പുരാനെ വിളിച്ചത്. ഇതിന്റെ നോട്ടീസ് നൽകിയത് പടച്ചമ്പുരാനായതുകൊണ്ടാണ്. അപ്പൊ ആ പടച്ചമ്പുരാന്റെ മസ്ജിദ് വളരെ പവിത്രമാണ്. അവിടെ വന്ന് ഇരിക്കുമ്പോൾ നാടകം കാണാനിരിക്കുന്ന പോലെ ഇരിക്കരുത്. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്, പള്ളിയിലിരിക്കുമ്പോൾ പരമാവധി പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. ഇത് വടക്കോട്ടും തെക്കോട്ടും ചാരി ഇരിക്കൽ അനിവാര്യമായ ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾ ഇരുന്നു, ഒരു കുഴപ്പമില്ല. അല്ലാത്ത ആളുകൾ ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും അവിടുന്ന് അങ്ങോട്ടും പിന്നെ അവിടുന്ന് ഇങ്ങോട്ടും ഒക്കെ കാല് നീട്ടിയൊക്കെ ഇരിക്കാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ അഭിപ്രായം പറയല്ല ഇവിടെ. നിങ്ങൾ അതുകൂടി എന്റെ സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കണം, മിമ്പറിൽ നിന്ന് ഞാൻ അഭിപ്രായമല്ല പറയുന്നത്, മിമ്പറിൽ നിന്ന് ഞാൻ ഉറച്ച നിലപാടാണ് പറയുന്നത്. മിമ്പർ അങ്ങനെ ആവണം, എന്റെ അഭിപ്രായം എന്ന് പറയാനുള്ള ഒരു വേദിയല്ല അത്. പക്ഷെ നമ്മൾ ഉറച്ച നിലപാടല്ലേ നമ്മൾ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനാണ്. അത് അലസമായിരുന്നു കേൾക്കുന്ന പോലെ കേൾക്കരുത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും പലർക്കും, അങ്ങനെയുള്ള ആളുകൾ തൂണിൽ ചാരിയിരിക്കുകയോ സൈഡിൽ ചാരിയിരിക്കുകയോ ഒക്കെ ചെയ്യാം. അല്ലാത്ത ആളുകൾ പള്ളിയുടെ ഒരു തുറമത്ത് മാനിച്ചിട്ട് വേണം പള്ളിയിലിരിക്കാൻ. എന്റെ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണ്. കാരണം നമ്മൾ വളരെ ഒരു ഇബാദത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുകയാണ്, അത് മലയാളത്തിലാണ്, നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അത് ഗൗരവമുള്ള ഒരു ഇബാദത്താണ്, സിക്റി എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ഒരു സംഗതിയാണ്. അപ്പൊ അതിന് അതിൻ്റെതായ ഒരു അന്തസ്സും മാന്യതയൊക്കെ ഇതിനകത്ത് ഇരിക്കുന്ന ആളുകൾ കാണിക്കണം. പ്രത്യേകിച്ച് പുറകിലിരിക്കുന്ന നമ്മുടെ എന്റെ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികളായിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറു ലഹു വ ലകും ജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അൽഹംദുലില്ലാഹി കരീമിൽ മഅബൂദ് വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു റഹീമിൽ മഹ്മൂദ് വഅശ്ഹദു അന്ന സയ്യിദന മുഹമ്മദൻ അബ്ദുഹു. Please contact 8547593980.